ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സാവ്രിയ ഷാ ആൻഡ് യു വാച്ചിങ് കിങ് ബബ്ബിൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സീബ്ര ഫിഷിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സീബ്ര ഫിഷിനെ സൈപ്രിനിഫോസ് എന്നും വിളിക്കും, അല്ലെങ്കിൽ ഡാനിയോ റിറിയോ എന്ന് വിളിക്കും. ഈ സൈപ്രിനിഫോസ് അല്ലെങ്കിൽ സീബ്ര ഫിഷ് മിന്നോ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ്, സൈപ്രിനിഡെ അല്ലെങ്കിൽ മിന്നോ കുടുംബത്തിലാണ് വളർന്നത്. അവരുടെ വലുപ്പവും പ്രായമൊക്കെ അവരുടെ എന്താ പറയുക, സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വലുതും ചെറുതൊക്കെ ആയിരിക്കും. ഈ സീബ്ര ഫിഷിൻ്റെ പുഴുക്കൾ, ചെറിയ എന്താ ക്രസ്റ്റേഷ്യനുകൾ അല്ലെങ്കിൽ ആൽഗകൾ, ഇങ്ങനെ കുറേ പലതരം ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെങ്കിലും പ്രധാനമായിട്ടും അവർ കഴിക്കുന്നത് സൂ പ്ലാങ്ടനും പ്രാണികളൊക്കെയാണ് അവർ കഴിക്കുന്നത്. സീബ്ര ഫിഷിന് 4 മുതൽ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.6 മുതൽ 2.0 ഇഞ്ച് വരെ നീളമുണ്ടാക്കും. ഇവിടെ ആയുസ് എന്ന് പറയുന്നത് 2 മുതൽ 3 വർഷം വരെയാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് 5 വർഷമൊക്കെ വരെ നീട്ടേക്കാം. മിക്കവരുടെയും വീട്ടിൽ കാണുന്നതാണ് സീബ്ര ഫിഷ്. ഡാനിയോസ് ബ്രീഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സീബ്ര ബ്രീഡിങ്ങിൻ്റെ ഒരേ ഒരു പോരായ്മ എന്ന് വെച്ചാൽ മുതിർന്നവർ അവരുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിന് മുട്ടകളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുണ്ട്. അപ്പോൾ അവർ മുതിർന്നവരായി വളരും. 3 മുതൽ 4 മാസത്തിന് ശേഷം സീബ്ര ഫിഷ് ലൈംഗികമായി പക്വത പ്രാപിക്കുകയും പക്വത വരികയും പിന്നെ പുതിയ സന്തതികൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. ഒരൊറ്റ പെണ്ണിന് ആഴ്ചയിൽ 200 മുട്ടകൾ വരെ ഇടാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഓപ്ഷൻ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാനും മറ്റേക്കും ബൈ.